ഒരുപാട് പ്രഭാഷണങ്ങളും മറ്റും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മഹാനായ ഷെയ്ഖുന ഖമറുൽ ഉലമ തുടങ്ങി സംഘത്തിൻ്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മല്ലൂർ അസറഫ് സായിദി രണ്ട് വാക്കുകൊണ്ട് ആശംസ അറിയിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മെ അഭിസംബോധന ചെയ്യും. ഇൻഷാല്ലാ ഇനിയും രണ്ട് മൂന്ന് കേന്ദ്രങ്ങൾ നമുക്ക് പരിപാടികൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ പരിപാടി തീർത്ത് ഇൻഷാല്ലാ അടുത്ത കേന്ദ്രത്തിലേക്ക് നാം പ്രവേശിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മല്ലൂർ സായിദി ഉസ്താദ് ക്ഷണിച്ചുള്ള സ്ലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഏറ്റവും ബഹുമാനമുള്ള ഷൈഖുന ഫീറൂദ് ഉസ്താദ്, അബൂ സുഫിയാൻ ഉസ്താദ് അടക്കമുള്ള, കിന്നി സയ്യിദ് അടക്കമുള്ള, സൈനി ഉസ്താദ് അടക്കമുള്ള ഉലമാ ഉമറ നേതാക്കന്മാരെ, അൽഹംദുലില്ലാ രണ്ടാം തീയതിക്ക് തുടങ്ങിയ നമ്മുടെ സന്ദേശ സ്നേഹയാത്ര ഉടുപ്പി ജില്ലയിലും ദക്ഷിണ കന്നഡ ജില്ലയിലും വളരെ വിപുലമായ നിലക്ക് നടന്ന് അൽഹംദുലില്ലാ ഇന്ന് കൊടക് ജില്ലയിൽ നാം ഉസ്താദ് കാലുകുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഫീറൂദ് ഉസ്താദ് അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേരളത്തിൽ, കർണാടകത്തിൽ എന്ന് മാത്രമല്ല ഗൾഫ് കൺട്രിയിൽ എല്ലാ സ്ഥലത്തും എ പി ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പേര് നമുക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് ആവേശമായ പേരുള്ളത് ഫീറൂദ് ഉസ്താദ് എന്ന ആ മഹാനായ വ്യക്തിയാണ്. ഇനി വലിയ ഒരു സമ്മേളനം നടക്കുമ്പോൾ എ പി ഉസ്താദും ഫീറൂദ് ഉസ്താദും ഇല്ലാത്ത ഒരു സമ്മേളനം അത് പൂർത്തിയാവുകയില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അള്ളാഹു എന്തെന്നില്ലാത്ത ഒരു കബൂലിയത്ത് ഉസ്താദവറുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഈ പറയപ്പെട്ട ഞാൻ സൈനി ഉസ്താദേടക്ക് പറയുകയുണ്ടായി, ഞാൻ മാത്രമല്ല ഉസ്താദിനെ സ്നേഹിക്കുന്നത്, എല്ലാവരും സ്നേഹിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉസ്താദിനെ അതിരട്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. ഞാൻ ഉടുപ്പി ജില്ലയിൽ മുൽക്കി എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തഅല്ലിമായി പഠിക്കുന്ന കാലത്ത്, അപ്പോൾ മംഗലാപുരത്തെ മാജി ഖാദി കോട്ട ഉസ്താദാണ് എൻ്റെ ഉസ്താദ്. ഒരു കൊല്ലം അവിടെ ഞാൻ പഠിച്ചിരുന്നു. അപ്പോഴാണ് ഫീറൂദ് ഉസ്താദ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലമായിട്ടെങ്കിൽ ഉസ്താദ് എനിക്ക് കാണണമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത് ഉടുപ്പി ജില്ലയിൽ മൂലൂർ എന്ന പ്രദേശത്താണ് ഉസ്താദിൻ്റെ വയല്. ഞാൻ ഉസ്താദിനോട് ചോദിച്ച് ഞാൻ വഴുതിന് പോയി. ഉസ്താദിനെ ആദ്യമാണ് ഞാൻ കാണുന്നത്. കോട്ട ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ ആലിമാണ്, പണ്ഡിതനാണ്, അറബി ഗ്രാമർ അറബിയൊക്കെ നന്നായി അറിയുന്ന, ഇംഗ്ലീഷ് അറിയുന്ന വലിയൊരു പണ്ഡിതനാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്, ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും ഉസ്താദിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ദർജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം അൽഫിയ ബനൂന ബനു അബുന ഇന വ ബനാതുന ബനു ഉന്ന അബുന ഉർ റിജാലിൽ അബായിദി എന്ന ഷായിറ ബൈത്ത് മുഫർ ഇംഗ്ലീഷിലാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ എനിക്ക് ആ അൽഫിയല് ശരീക്കം മാറാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് തൂങ്ങിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്താ അഷ്റഫെ അൽഫിയ ഈ ബൈത്തൊക്കെ ഷായിർ ബൈത്ത് പറയുമ്പോൾ തൂങ്ങുകയാണോ? എൻ്റെ ശരീക്കന്മാർ ഇല്ലായിട്ടാണോ ഇവിടെ ഈ മുൽക്കിൽ
ശരീക്കമ്മ ഇല്ലായിട്ടാണോ നീ ബേജാറിലാകുന്നത്? അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടാ, ലാ ശരീക്ക ലഹുൽ മുൽക്കി എന്ന്. മുൽക്കിൽ ശരീക്കന്മാരുണ്ടാവൂല എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ആലിമാണ് മുൽക്കി എന്ന് പറഞ്ഞാൽ, മുൽക്കി നാടാണ്. അതുകൊണ്ട് ആ ഉസ്താദിനെ ഞാൻ അന്ന് കണ്ട്, ഞാൻ അന്ന് മുതൽ ഉസ്താദിൻ്റെ മുഹിബായി. ഇന്ന് വരെ അള്ളാഹു അത് നിലനിർത്തിയിട്ടുണ്ട്. അള്ളാഹു ദുനിയാവിലും ആഹുറത്തിലും ആ സ്നേഹം നാം ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ്. അൽഹംദുലില്ല, ദക്ഷിണ കന്നഡ ജില്ലയിലും ഉടുപ്പ് ജില്ലയിലും എല്ലാ സ്ഥലത്തും കവറ് വിതരണം ചെയ്തു ഉസ്താദ്. നാം രണ്ട് മൂന്ന് ജില്ലയിൽ ഞാൻ ഡേറ്റ് തരാം, അവിടെ ഓരോരോ പരിപാടി നടത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ്. ഞാനും സൈനി ഉസ്താദും കിന്ന സൈദി ഉസ്താദും അങ്ങോട്ട് പറഞ്ഞതാണ്, സന്ദേശയാത്ര നടത്താനും. ഉസ്താദ് പറഞ്ഞ് നമുക്ക് 7 കോടി 8 കോടി കടണ്ട്, 1 കോടി കർണാടകക്കാരാക്കി തരണമെന്ന് പറഞ്ഞപ്പോഴാണ് കവർ വിതരണത്തിൻ്റെ ആ വിഷയം ഉസ്താദിനോട് പറഞ്ഞ് അൽഹംദുലില്ലാ വളരെ വിജയകരമായ നിലക്ക് ആ കവർ എത്തിയിട്ടുണ്ട്. ഞാൻ ഉസ്താദിനോ ഇപ്പോൾ പറഞ്ഞു, ഉസ്താദെ സമ്മേളനം തീർന്നതിന് മുമ്പ് എത്താത്ത സ്ഥലത്ത് കവർ വിതരണം ചെയ്യണം. കൊടകു ജില്ലയിൽ എത്രയോ സ്ഥലത്ത് കവർ എത്താത്ത സ്ഥലമുണ്ടാകും ഇൻഷാ അല്ലാ. നമ്മുടെ ഹഫീൽ സൈദി, നമ്മുടെ ദാറുൻ നജാത്തിൻ്റെ എല്ലാമായ ഹഫീൽ സൈദി ഉസ്താദിൻ്റെയും മറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇനിയെങ്കിലും സമ്മേളനം തീർന്നതിന് മുമ്പ് കവർ വിതരണം ചെയ്ത് ഉസ്താദിനെ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് ഉസ്താദിൻ്റെ അവിടെ കുട്ടിയാടിലുള്ള കടം തീർത്തു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനിയും പ്രവർത്തനം നമുക്ക് തീരാനായിട്ടില്ല, നിർത്താനായിട്ടില്ല. സന്ദേശയാത്രയോടുകൂടെ സമ്മേളനം തീർന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഇനിയെങ്കിലും ഒരു 50,000 കവർ കർണാടകയിൽ നമുക്ക് ചെലവ് ചെയ്യണമെന്ന ഒരു പ്രതിജ്ഞ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാ ദാറുൻ നജാത്ത് എന്ന ഈ സ്ഥാപനം 1.5 കൊല്ലം മുമ്പ് മഹാനായ ഖമറുൽ ഉലമ സുൽത്താൻ ഉലമ എ പി ഉസ്താദിനെ ആരോ അറിയാതെ ചീത്ത പറഞ്ഞത് കൊണ്ടിട്ട് ആ സ്ഥലത്തേക്ക് നമ്മൾ മദർസെ കുട്ടികൾ അയക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ സ്ഥലം ഹഫീൽ സൈദി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വാങ്ങുകയും അൽഹംദുലില്ലാ ഇവിടെ മദർസ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂല് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകൾ ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇൻഷാ അല്ലാ ഇനിയുള്ള പരിപാടിയിലേക്ക് സമയം ഒരുക്കി കൊടുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം വളരെ ദീർഘിക്കുന്നുണ്ട്. അടുത്ത കേന്ദ്രത്തിൽ നിന്ന് ഫോൺ കോളുകൾ തുടരെ തുടരെയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഒരു 2 വാക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഏക മുസ്ലിം മെമ്പറും SMA ജില്ലാ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബ് സംസാരിക്കും. അദ്ദേഹത്തിനെ ക്ഷണിച്ചോളാം. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശിരോമണികളെ, അണിനിരന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് എന്ത് സംസാരിക്കണമെന്ന് കാൽ വിറക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല തങ്ങൾക്കെതിരായി ആരോപണങ്ങൾ വന്നാൽ അതല്ല എല്ലാത്തിനും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിന് മറുപടി പറയാൻ അള്ളാഹു ഒരു സഹാബിയെ നിശ്ചയിച്ചിരുന്നു. ആ സഹാബി അഹ്സാബ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. റസൂലിനെ ആര് എന്ത് ആരോപണം ചെയ്താലും എന്ത് തന്നെ കുറ്റം പറഞ്ഞാലും ഇന്ന് സുന്നത്ത് ജമാഅത്തിനെതിരായി മറ്റുള്ള പ്രസ്ഥാനക്കാർ പറയുന്നത് പോലെ അന്ന് റസൂലിനെ പറയുന്ന കാലത്ത് ആ സഹാബത്താണ് മറുപടി പറയുന്നുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് അള്ളാഹു ഇറക്കിയ ഒരു മുത്താണ് സുന്നത്ത് ജമാഅത്തിനെതിരായി ആര് എന്ത് തന്നെ പറഞ്ഞാലും അതിന് മറുപടി പറയാനായി അള്ളാഹു നമുക്ക് ഇറക്കി തന്ന ഷെയ്ഖുന പേരോട് ഉസ്താദാണ്. ഉസ്താദ് ഇല്ല എങ്കിൽ അള്ളാഹു നമുക്ക് 40 കൊല്ലം മുതൽ പ്രസംഗിപ്പിച്ച്
ഇവിടെ ആരെല്ലാം പുത്തൻവാദികളാവുമായിരുന്നോ അതിനെ തടയാൻ ഉസ്താദിനെ കൊണ്ട് സാധിച്ചിരുന്നു. ഇന്ന് സാധിക്കുന്നുണ്ട്, സാധിച്ചിരുന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ അറിവിൽ തന്നെ ഉസ്താദിന്റെ ഒരു കറാമത്ത് ഞാൻ പറയാം. 1990 ഒരു ഐക്യ കരാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി എ പി ഉസ്താദിന്റെ. അത് ഉസ്താദ് കുവൈത്തിൽ നിന്ന് വരികയും കോഴിക്കോടിൽ ഇറങ്ങി രണ്ടാമത്തെ ദിവസം പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ എ പി ഉസ്താദ് സംസാരിച്ച് എ പി ഉസ്താദ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകലും ഉസ്താദ് പ്രസംഗിക്കുകയായിരുന്നു. ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മറുവശക്കാർ കല്ലെറിയാൻ തുടങ്ങി. ഞാനന്ന് ചെറിയതാണ്, ഞാൻ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്, എനിക്കറിയില്ല, ഒന്നും അറിയാത്തൊരു സംഭവം മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. കല്ല് വന്ന് ഇങ്ങനെ വീകുമ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സിന് പടാർന്ന് വന്ന് കല്ല് വീണ്. നമ്മൾ എണീച്ച് പായാൻ നോക്കുമ്പോൾ ആരും ഓടണ്ട, ആരും ഓടണ്ട, ഇപ്പതാ പ്രവർത്തകരിലെത്തി കല്ലിപ്പം നിൽക്കുന്നു. എന്നിട്ട് ഉസ്താദ് ഒരു ഉമ്മാമ്മയുടെ ചരിത്രം പറഞ്ഞു. എനിക്കിപ്പോൾ അത് നല്ലൊരു ഓർമ്മയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നമ്മളും അതുപോലെ മറുവശത്ത് ആര് കല്ലെറിഞ്ഞോ കല്ലെറിഞ്ഞവൻ അടക്കം കരഞ്ഞുകൊണ്ട് ആ കല്ലേറ ആ സെക്കൻഡ് തന്നെ നിൽക്കുകയും പിന്നെ അതിനുശേഷം ഉസ്താദ് 2 മണിക്കൂർ പ്രസവിക്കുകയും ചെയ്തു. ഒരു കല്ലും ഉണ്ടായിരുന്നില്ല, ഞാൻ നേരിട്ട് കണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ആഫിയത്തും ഹിദായത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം വിരമിക്കുന്നു. ആഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സിൽവർ ജൂബിലി, സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി സഹായത്തായിട്ട് 50 രൂപേൻ്റെയും 100 രൂപേൻ്റെയും കൂപ്പൻ സദസ്സിൽ വിതരണം നൽകുന്നുണ്ട്. എല്ലാവരും അത് വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനം ഇതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരിക്കാനുണ്ട്. അതേപോലെ തന്നെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇതിൻ്റെ പേരിൽ ആദരിക്കാനുണ്ട്. അതിനുശേഷം ഉസ്താദ് സംസാരിക്കുന്നതാണ്. ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് മുസ്തഫ അബ്ദുള്ള, അതേപോലെ അലിവാജിക്ക ഹംസ ചേർന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഷാൽ അണിയിച്ചുകൊണ്ട് ആദരിക്കുകയാണ്. ദറുനജാത്ത് സുന്നി സെൻറ്ററിൻ്റെ ഖജാൻജിമാർ, പ്രസിഡൻ്റ്, സെക്രട്ടറി തുടങ്ങിയവരാണ് ആദരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ പോളിവട്ട ഇതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരിക്കുന്നു. ബന്ധപ്പെട്ടവരെ ക്ഷണിച്ചോളും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാല്ലാ ഇനി ഉസ്താദ് നമ്മോട് സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുള്ളത്.